പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീനത്തിന് ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2021 ജൂൺ മാസം 16 തീയതി. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള നാല് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായി കണ്ട് ലൈക്ക് ചെയ്യുകയാണ് എങ്കിൽ കൂടുതൽ ആളുകളിൽ വീഡിയോ എത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പുതിയ നിയമം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അതായത് ജ്വല്ലറികളിലൂടെ ഇനി വിൽക്കുന്ന സ്വർണ്ണാഭരണങ്ങളിൽ BIS ഹോൾമാർക്ക് പതിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഏത് ജ്വല്ലറിയിൽ നിന്നാണ് വിൽക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഐഡന്റിറ്റി നമ്പർ കൂടി പതിപ്പിക്കണമെന്നാണ് പുതിയ നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെ BIS രജിസ്ട്രേഷൻ ഇല്ലാത്ത ജ്വല്ലറികൾ ഇനി മുതൽ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാകില്ല. സ്വർണം വാങ്ങുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിലുള്ള സ്വർണം വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങളുടെ കൈവശമുള്ള സ്വർണം വിൽക്കുന്നതിന് ഇത് ബാധകമല്ല. അതോടൊപ്പം തന്നെ 14, 18, 22 എന്നീ ക്യാരറ്റുകളിലുള്ള സ്വർണം മാത്രമാണ് ഇനി ജ്വല്ലറികളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നത്. പുതിയ നിയമം 2021 ജൂൺ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമതായി, ഇന്ന് 16 തീയതി അർദ്ധരാത്രി മുതൽ നിലവിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ അവസാനിക്കുകയാണ്. പുതിയ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഇളവുകളോട് കൂടിയിട്ട് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. അതായത് തദ്ദേശ സ്ഥാപനങ്ങളെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സോണുകളാക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ABCD എന്നീ നാല് സോണുകളാക്കിയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. എ സോൺ എന്ന് പറയുന്നത് ഒരു സേഫ് സോൺ ആണ്. അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും 8% താഴെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ അടങ്ങിയ സോണാണ് എ സോൺ എന്ന് പറയുന്നത്. ബി സോൺ എന്ന് പറയുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8% 20% ഇടയിലുള്ള പ്രദേശങ്ങളാണ്. എന്നാൽ സി സോൺ എന്ന് പറയുന്നത് 20% 30% ഇടയിലുള്ള പ്രദേശമാണ്. ഡി സോൺ എന്ന് പറയുന്നത് 30% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള പ്രദേശങ്ങളെയാണ്. ഇതിലെ നിയന്ത്രണങ്ങൾ നമ്മൾ ഒറ്റനോട്ടത്തിൽ പരിശോധിക്കുമ്പോൾ ഇതിൽ എ സോണിലുള്ള നിയന്ത്രണങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇവിടെ സർക്കാർ സ്ഥാപനങ്ങൾ 25% ഹാജറിൽ പ്രവർത്തിക്കും. എല്ലാ സ്ഥാപനങ്ങളും തുറക്കും. ഓട്ടോ ടാക്സി സർവീസുകൾക്കും അനുമതിയുണ്ട്. ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുറക്കും. 20-30 ഇടയിൽ TPR ഉള്ള വിഭാഗമാണ് സി സോൺ എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ എല്ലാ ദിവസവും തുറക്കും. എന്നാൽ ചെരുപ്പ്, സ്റ്റേഷനറി, തുണിക്കടകൾ തുടങ്ങിയ കടകൾ വെള്ളിയാഴ്ച മാത്രമാണ് അനുമതി. ഹോട്ടലുകൾ രാവിലെ 7 മുതൽ രാത്രി 7 വരെ പാർസൽ സംവിധാനം ഉണ്ടാകും. 30% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള പ്രദേശമാണ് ഡി സോൺ എന്ന് പറയുന്നത്. അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണമായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ സംസ്ഥാനത്ത് കോഴിക്കോട്, കണ്ണൂര്, ഇടുക്കി, വയനാട്, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ TPR 30 മുകളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ ശനി, ഞായർ ദിവസങ്ങളിൽ ശക്തമായ ലോക്ക്ഡൌൺ നിയന്ത്രണം, നമ്മുടെ സംസ്ഥാനത്ത് വാരാന്ത്യ ലോക്ക്ഡൌൺ നിയന്ത്രണം നടപ്പാക്കുമെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. KSRTC ബസ്സുകൾക്കൊക്കെ ഓടാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% മുകളിലുള്ള സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഓട്ടോ ടാക്സി ഒക്കെ ഓടാനുള്ള അനുമതി എ സോൺ, അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8% താഴെയുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഓട്ടോയിൽ 2 പേർക്കും അതോടൊപ്പം തന്നെ ഡ്രൈവർക്കും യാത്ര ചെയ്യാം. ടാക്സി കാറുകളിൽ 3 പേർക്കും ഡ്രൈവർക്കും യാത്ര ചെയ്യാം. എന്നാൽ കുടുംബാംഗങ്ങളാണെങ്കിൽ ഇത്തരം എണ്ണങ്ങൾ പരിഗണിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പുതിയ നിയന്ത്രണങ്ങൾ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ വരുന്നുണ്ട്. സർക്കാരിൽ നിന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയുള്ള ഓർഡറുകളും അതോടൊപ്പം തന്നെ ഉത്തരവുകളും വരും. അതുകൊണ്ട് തന്നെ സമകാലീന യൂട്യൂബ് ചാനലിന്റെ വീഡിയോകൾ കൃത്യമായി കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ സർക്കാരിന്റെ നയം തിരുത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലാണ് അത് ക്ലിയർ ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കൃത്യമായി കാണുന്ന ആളുകൾക്കാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇനി ജില്ല വിട്ട് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഇനി പുറത്തിറങ്ങാൻ സത്യപ്രസ്താവനയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇ-പാസിന്റെ ആവശ്യമുണ്ടോ? പുതിയ നിയന്ത്രണത്തിന്റെ ഉത്തരവിൽ ഇതൊന്നും പറയുന്നില്ല. ജില്ല വിട്ട് യാത്ര ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സവും പുതിയ ഉത്തരവിൽ പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഇ-പാസിന്റെയോ സത്യപ്രസ്താവനയുടെ കാര്യമൊന്നും പുതിയ ഉത്തരവിൽ പറയാത്ത ഒരു സാഹചര്യത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് കൃത്യമായി നമ്മൾ ചാനലിലൂടെ പറയുന്നതായിരിക്കും. അത്തരം വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നാലാമതായി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് ഏകദേശം 40 ദിവസത്തിന്റെ അടുത്തെത്തുകയാണ്. ജനങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പണിക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ഒരു സമയത്ത് സർക്കാർ കാര്യമായ ആനുകൂല്യമൊന്നും ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടില്ല. എന്നാൽ 1000 രൂപ നൽകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിന്റെ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പറഞ്ഞിരുന്ന കാര്യം ഇതാണ്: ക്ഷേമനിധിയിൽ അംഗമായ ആളുകൾക്ക് ബോർഡിലൂടെയും അതോടൊപ്പം തന്നെ BPL കാർഡുടമകൾക്ക് റേഷൻ കടകളിലൂടെയും ഇതിന്റെ ആനുകൂല്യം വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ 10-45 ദിവസമായിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ നടപടിയും നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലെ ഒരു അവസ്ഥ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കാർഡുടമകൾക്ക് 4000 രൂപയും സൗജന്യ ഭക്ഷ്യക്കിറ്റുമാണ് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത്. സ്റ്റാലിനാണ് ഈ സത്യപ്രതിജ്ഞാ സമയത്ത് ഇക്കാര്യം അറിയിച്ചിരുന്നത്. ഇതിൽ ആദ്യ ഗഡുവായ 2000 രൂപ ഇതിനകം തന്നെ എല്ലാവർക്കും വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതിന്റെ രണ്ടാം ഗഡുവായ 2000 രൂപ ഇപ്പോൾ വിതരണം നടക്കുകയാണ്.
അവിടെയുള്ള വൃദ്ധയായ സ്ത്രീ ഈ പണവുമായി വാങ്ങി വരുന്ന ഒരു ഫോട്ടോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. എന്നാൽ കേരള സംസ്ഥാനത്ത് 1000 രൂപയുടെ വിതരണം തന്നെ ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ, അതായത് ജനങ്ങൾക്ക് നൽകുന്ന ഓഫറുകളെ എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് അധികാരികൾ കാണുന്നത് എന്ന് കൃത്യമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ലോക്ഡൌൺ കെടുതികളും മറ്റുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ തീരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.